വധശ്രമ കേസിൽ കെ സുധാകരൻ കുറ്റമുക്തൻ. ഇ പി ജയരാജനിലെ വധശ്രമക്കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധാകരന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. സുധാകരനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം ഇതോടെ ഇല്ലാതായി. നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷം എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള സി പി ഐ എം പദ്ധതി തകർന്നെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി എന്നെ ഒരു ക്രിമിനലാക്കി, ക്രിമിനൽ ലീഡറാക്കി എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. എനിക്ക് ഒരു മോചനം കിട്ടിയ ഒരു വിധിയാണ് ഈ വിധി. ആരോട് പറയാൻ? പാപം ഇ പി. സർക്കാർ അപ്പീൽ നൽകണം എന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെടുകയാണ്. കോടതി വിധിയോടെ സുധാകരൻ കുറ്റമുക്തനാകില്ല എന്ന് പറയുന്നു ഇ പി. എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇനി സുപ്രീം കോടതിയുണ്ട്. കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ്. കെ സുധാകരനെ മാത്രമല്ല സി എം വി രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ സി പി എമ്മിൻ്റെ ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി. പ്രോസിക്യൂഷൻ ഞങ്ങൾ വെക്കണ വക്കീലല്ലോ, പിണറായി വിജയൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണത്, അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയതായിരിക്കും. എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കെ സുധാകരന് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാണ്. വിഷ്ണു സുരേഷുമുണ്ട്, സജോ ദേവസ്യം ചെയ്യുന്നുണ്ട്. അതേ സജോ, സജോ, കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ഒരു വെടിയുണ്ട, കാലങ്ങൾക്കിപ്പുറം ഒരു രാഷ്ട്രീയ വെടിയുണ്ടേ പുകയുകയാണോ വീണ്ടും? ഹാഷ്മി, വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ വിവാദം, നിയമ പോരാട്ടം, അതിനൊക്കെ ഒടുവിലാണ്. ഇനിയും മേൽക്കോടതിയിൽ അപ്പീൽ സാധ്യതയൊക്കെ അവശേഷിക്കുമ്പോൾ പോലും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിധി തന്നെയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയമായി മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് എക്കാലവും കെ സുധാകരനെതിരെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒന്നുമാണത്. അതിൽ സി പി ഐ എം, പ്രത്യേകിച്ച് ഇ പി ജയരാജൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ട്രെയിൻ യാത്രക്കിടെയാണ്, പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരികെ മടങ്ങും വഴി ട്രെയിൻ യാത്രക്കിടെയാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. കെ സുധാകരൻ നിയോഗിച്ച വാടക കൊലയാളികളുടെ സംഘമാണ് തന്നെ ആദ്യം അദ്ദേഹം പിണറായി വിജയനെ ലക്ഷ്യമിട്ടായിരുന്നു, പക്ഷേ തന്നെയാണ് കിട്ടിയത്. അങ്ങനെ വിക്രം ജാലിൽ, ശശിയും, പേട്ട ദിനേശനും അടക്കം ആർ എസ് എസുമായി ബന്ധമുള്ള ക്വട്ടേഷൻ സംഘത്തെ തന്നെ കൊലപ്പെടുത്താൻ നിയോഗിച്ചു വന്നതായിരുന്നു. അതിൽ ഈ വിക്രം ജാലിൽ, ശശിയും, പേട്ട ദിനേശനും ശിക്ഷിക്കപ്പെട്ടു. നേരത്തെ ഇത് റെയിൽവേ, ചെന്നൈ റെയിൽവേ പോലീസാണ് കേസെടുക്കുന്നത്. പിന്നെ ഈ സംഭവം ഉണ്ടായത് എന്ന മട്ടിൽ ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് അതിൻ്റെ വിചാരണയും മറ്റും നടന്നത്. അതിൽ രണ്ടുപേർ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നതായിരുന്നു ആവശ്യം. അതിന്മേൽ പിന്നീടുള്ള വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തു. അതിൽ കുറ്റമുക്തനാവശ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അതിൽ അദ്ദേഹത്തിനെതിരായ തെളിവുകൾ ഏതായാലും സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അത് ഇ പി ജയരാജനും അതേപടി പറയുന്നുണ്ട്. പ്രോസിക്യൂഷനും തൻ്റെ അഭിഭാഷകനും തെളിവുകൾ യഥാവിധം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് കഴിഞ്ഞോ എന്നൊരു വാദവും ന്യായീകരണവുമാണ്. അതിന്മേൽ അപ്പീൽ പോകണം എന്നൊരാവശ്യം കൂടിയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം കെ സുധാകരന്റെ പ്രതികരണം വളരെ കൃത്യമാണ്. തന്നെയും ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായാണ് അങ്ങനെ ഒരു ആരോപണം തുടർച്ചയായി ഉയർത്തിക്കൊണ്ടുവരികയും അതിന്മേൽ പിന്നീട് സി പി ഐ എം അധികാരത്തിൽ വന്നപ്പോൾ കേസുകൾ ഉണ്ടാക്കുകയും ഗൂഢാലോചന കേസുകൾ ഉണ്ടാവുകയും അതിന്മേൽ അന്വേഷണവും വിചാരണ നടപടികളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ നീക്കത്തിനേറ്റ തിരിച്ചടി എന്നാണ് കെ സുധാകരൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം. സ്വാഭാവികമായും ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു
ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ, കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രത്തിലെ ഒരു നിർണായകേടായി തന്നെയും ഇ പി ജയരാജനെതിരായി വെടിവെപ്പ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പിടിവള്ളിയായി ഈ വിധി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അപ്പോഴും നിയമ പോരാട്ടത്തിനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു വിധിയോടുകൂടിയും കെ സുധാകരൻ കുറ്റവിമുക്തനാക്കപ്പെടുന്നില്ല. തെളിവുകൾ യഥാവിധം കോടതിയിലെത്തിയില്ല എന്നതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനാക്കുന്നില്ല, അദ്ദേഹം ആ ആരോപണത്തിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുകയാണ് സി പി ഐ എമ്മും പ്രത്യേകിച്ച് ഇ പി ജയരാജനും. ഓക്കെ, വിഷ്ണു സുരേഷ് കുറിച്ച് വിഷ്ണു, നമുക്കറിയാം ഇപ്പൊ ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കാൻ കുറച്ച് പാടുള്ള സംഗതിയാണ്. ടി പി കേസിലടക്കം നമ്മളിത് കണ്ട പല കേസുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വിധി പ്രസ്താവത്തിൻ്റെ പകർപ്പ് വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ വിധിയിലേക്ക് കോടതി എത്തിയത് എന്നറിയാൻ കഴിയുന്നത് വിഷ്ണു? കാശ്മി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ചാണ് കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നേരത്തെ തിരുവനന്തപുരം കോടതി ഈ സുധാകരന്റെ ഹർജി തള്ളുകയും തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ വീണ്ടും 2016 ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സുധാകരൻ. നിലവിൽ ഈ വിധി പ്രസ്താവത്തിൽ വ്യക്തമായി പറയുന്നത് ഗൂഢാലോചന സാധൂകരിക്കുന്ന ഒരു തെളിവും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല, മറിച്ച് ഈ സുധാകരൻ തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച എല്ലാ തെളിവുകളും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് സുധാകരനും ഈ ഇ പി ജയരാജനെ വെടിവെച്ച രണ്ടുപേരും അവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നായിരുന്നു ഇ പിയുടെ ആരോപണം. പക്ഷേ അത്തരത്തിൽ സാധൂകരിക്കുന്ന, തിരുവനന്തപുരത്ത് ഇവർ ഒരുമിച്ച് കൂടിയതിൻ്റെയോ അല്ലെങ്കിൽ ചർച്ച നടത്തിയതിൻ്റെയോ അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് ആയിട്ടില്ല എന്ന സിയാദ് റഹ്മാൻ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയത്. കോൺഗ്രസിന് വലിയ നേട്ടമായി, പിടിവള്ളിയായി ഈ വിധിയെ ഉയർത്തിക്കാട്ടാനാകും. പക്ഷേ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇ പിയുടെ തീരുമാനം. ഇന്ന് നിയമമന്ത്രി പി രാജീവുമായി ഇക്കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ വിധിപ്പകർപ്പിൻ്റെ കൂടുതൽ പൂർണ്ണ വിശദാംശങ്ങളെല്ലാം ലഭിച്ച ശേഷം സർക്കാർ ഈ വിഷയത്തിൽ ഒരു അനുയോജ്യ നടപടി എടുക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടിയുടെ ഭാഗമായി അപ്പീലിന് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ അന്ന് ആന്ധ്രയിലെ ഓങ്കോളിൽ തീവണ്ടിയിൽ വെച്ചുണ്ടായ ഒരു വധശ്രമം, വിക്രം ജാലിൽ ശശിയുടെ തോക്കിൽ നിന്ന് പുറപ്പെട്ടൊരു വെടിയുണ്ട, കാലങ്ങൾക്കിപ്പുറം വീണ്ടും അത് കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി തന്നെ നിൽക്കുകയാണ്.